കർഷം ടി വി യുഗ്മ സ്റ്റാർസ് സീസൺ 2 സെമി ഫൈനൽ റൗണ്ടിലെ ശ്രുതി റൗണ്ടിൽ ഇനി അടുത്തതായി പാടാൻ വരുന്നത് അനു നിശാന്ത്. അനു, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഓക്കെ അനു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം. പേടിയുണ്ടോ പാടാൻ? ഇനി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇന്ന് ഞാൻ കളിമണ്ണ എന്ന മൂവിയിലെ ലാലി ലാലി. ഓക്കെ, ദ ഫേമസ് സോങ്. ഓക്കെ, പാടിയത് മൃദുല വാര്യറും സുദീപ് കുമാറും. എഴുതിയത് ഓക്കെ, എന്തായാലും നല്ലപോലെ പാടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഇംപ്രസ് ദ ജഡ്ജസ്. താങ്ക് യു. ചുരന്നോരൻ
അനു പാടിയത് എങ്ങനെ തോന്നി? വിചാരിച്ചോലെ. ഇടയ്ക്ക് ബീറ്റ് മിസ്സായല്ലേ? കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് വേർഡിക്ട് അറിയാം. സണി സർ. അനു, ഹലോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണോ വന്നത് ഇപ്രാവശ്യം? കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ ഞാൻ പോയി കണ്ട അന്നേരം എനിക്ക് ഇത്രയും ഫീൽ തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടപ്പോഴാണ് ഇതിൻ്റെ ഫീൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തറച്ചത്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആർദ്രത എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് ഈ പാട്ടിലാണ്. അത് നന്നായിട്ട് ആ പാടിയിരിക്കുന്ന ആരാന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഹരീഷിനെ വിളിച്ച് ചോദിച്ചു ആരാന്ന്. അന്നേരം അങ്ങനെയാണ്, മൃദുല വാര്യർ എന്ന് പറഞ്ഞ കുട്ടിയാണ് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ അത് ഉൾക്കൊണ്ട് പാടിയെന്ന് എനിക്കറിയത്തില്ല. എത്ര പ്രഗത്ഭരായ ഗായികമാരുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് അവരിൽ വരികയില്ല. കാരണം വെച്ചാൽ ഞാനത് എൻ്റെ ഉള്ള അതുപോലെ അറിഞ്ഞ ആർദ്രത എനിക്ക് ഇറങ്ങി ഫീൽ ചെയ്യാൻ പറ്റി, മനസ്സിലായോ? അത്രയും നല്ല പാട്ടായത്. അനു, ഇതിനകത്ത് നന്നായിട്ട് പാടിയോയെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പാടി. ആർദ്രത എന്ന് പറയുന്നത് കാര്യമുണ്ട് അറിയാമോ? അത് അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും ആ സ്നേഹം അമ്മയിൽ നിന്ന് കുഞ്ഞിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നതും ഒക്കെ ഒരു ഭയങ്കര നിസ്സാരമായ കാര്യമല്ല. ലോകത്തിൽ അത്രയും വലിയൊരു ആർദ്രത അല്ലെ സ്നേഹബന്ധം എന്ന് പറയുന്നത് ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് തറയ്ക്കണത്. എൻ്റെ ഹൃദയത്തിൽ തറച്ചൊരു പാട്ടാണ് ഇത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എം ജെ ജയചന്ദ്രൻ നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പാടിയിരിക്കുന്ന ആളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത്ര എന്നെ ഫീലാണ് അതിനകത്ത്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭവം അത്. അപ്പം മലരൊളിയെ, മന്ദാര മലരെയും, അഞ്ചാടി മയിലെ എന്ന് പറയുന്നത് നമ്മൾ അനു മാക്സിമം ഫീൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അനുവിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഫീൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നാച്ചുറൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് വരേണ്ട ആ രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു ഫീല് നമുക്ക് സ്നേഹിക്കുന്ന ആ സമയത്താണ് നമുക്ക് കിട്ടുന്നത് ആ ഫീല്. ബീറ്റിനൊപ്പം എത്തുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതായിരുന്നു കൂടുതലും. അപ്പോൾ കൂടുതലും അല്ലാതെ പാടുമ്പോൾ ഒരു അതാണ്. അപ്പൊ ഈ ശ്രുതി റൗണ്ട് വെച്ചിരിക്കുന്നത് ചലഞ്ചിങ് ആണ്. കുറച്ച് ട്രിക്കിയാണ്, ഇതിന് ഇടയിൽ കുറച്ച് കുറച്ച് പോസ് വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എത്തിയില്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ എത്തത്തില്ല. ഇച്ചിരി റിസ്ക് പിടിച്ച പാട്ടാണ്, അത്ര എളുപ്പമല്ലേ? നമ്മൾ മറ്റുള്ള പാട്ട് പാടുന്ന പോലെ അത്ര എളുപ്പമുള്ള പാട്ടല്ലത്. നീരാമ്പൽ വിരിയും നീർച്ചോല എന്നൊക്കെ പറഞ്ഞിടത്ത് അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. അമ്മ കുരുവി അന്ന് പാടിക്കേ. അമ്മ കുരുവി ചുരുമോരായിരം. ഇപ്പൊ നന്നായിട്ട് പാടി. അതാ എനർജി അല്പം കയറി കയറി വരണം. അത് കയറി കയറി വന്നിട്ട് ഇറങ്ങി ഇറങ്ങി വരണം. അത് ആ ഫീൽ ഹൃദയത്തിനകത്തുനിന്ന് തന്നെ വരേണ്ടതാണ്. ചൊല്ലും ആയിരം എന്നുള്ള ആദ്യം പാടിയപ്പോഴത്തേക്കും അവിടെ ആ ശ്വാസം കിട്ടാനായിട്ട് ഇച്ചിരി സ്പ്ലിറ്റ് ആയിപ്പോയി. അവിടെ മുറിഞ്ഞു പോയി, അതുകൊണ്ട് ഡ്രൈ ആയിപ്പോയി. അല്പം പേടികൊണ്ടാണത്, സാരമില്ല. ഏറ്റവും അവസാനം മലരൊളിയെന്ന് ആ പാടിയില്ലേ, അത് നന്നായിട്ട് നല്ലതായിട്ട് പാടി. ബാക്കിയെല്ലാം പൊതുവെ നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെ ഹൃദയത്തിൽ തറച്ചതായത് കൊണ്ട് എനിക്ക് കൂടുതൽ ഫീൽ തോന്നിയത് നന്നായിട്ട് വന്നു കേട്ടോ. വളരെ നന്നായിരുന്നു. താങ്ക് യു സണി സർ. ലോബ മാം. വളരെ കുറച്ച് ഡിഫിക്കൽട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി അതിന് നല്ലൊരു എഫേർട്ടായിരുന്നു ഈ ഒരു ഡിഫിക്കൽട്ട് പാട്ട് പാടണം. അപ്പോൾ ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് അനുവിന് പ്ലീസ്. താങ്ക് യു. എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത് പോസുള്ള പാട്ടുകളാണ്. ആ പോസിൽ ഫീൽ വരുത്തണം, അത് അതിനെക്കാട്ടും വിഷമമാണ്. പിന്നെ പോസ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാൻസ തുടങ്ങണ മുമ്പേ ശരിയായിട്ട് അത് വരണം. പക്ഷേ ആദ്യം തുടങ്ങുമ്പോൾ അനു ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ, അത് പാടുമ്പോൾ ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ഈ എന്നില്ല. അത് അങ്ങനത്തെ പാട്ടുകൾ ലയമുള്ള പാട്ടുകളിൽ ആ വേഗമുള്ള ഇതില്ല, ആ ഒഴുക്കം വരണം. അപ്പം അതിൻ്റെ ആവശ്യമില്ല, അതങ്ങനെ ഒഴുക്കിയിട്ട് തന്നെ അത് വന്നോട്ടെ, അത് വേണം. പിന്നെ ഷിവറിയാൻ പാടില്ല ഒച്ച ഈ പാട്ടിന്. കാരണം എന്താ വെച്ചാൽ പോസിംഗ് ഉള്ള പാട്ടാണ്. പോസുള്ള പാട്ടിൽ ഷിവർ ചെയ്താൽ അത് വളരെ തെളിഞ്ഞു നിൽക്കും, അറിയാൻ പറ്റും. ശ്വാസം പിടിക്കണം, പക്ഷെ ഷിവർ ചെയ്താൽ ഇങ്ങനത്തെ പാട്ടുകൾ വേഗമുള്ള പാട്ടുകളാണ് വെച്ചാലും. പിന്നെ ഇതെന്താ വെച്ചാൽ പോസുള്ള പാട്ടാണ്, അപ്പോൾ ഷിവർ ചെയ്യുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് എ വെരി നൈസ് എഫർട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. സോ അനു, കമൻസ് അത്ര മോശമല്ലായിരുന്നു, ജസ്റ്റ് ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ്. ഇനി നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ സണി സർ, ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 42 മാർക്സ്. താങ്ക് യു. താങ്ക് യു ലോബ മാം. ഞാൻ ഇന്ന് അനുവിന് തരാൻ ഉദ്ദേശിക്കുന്നത് 40.
So out of 100, 80 ആണ് കിട്ടിയിരിക്കുന്നത്. അത്ര മോശമല്ല, ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഇനി എന്തായാലും അടുത്ത റൗണ്ടിൽ നല്ല പെർഫോം ചെയ്യാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.